السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم أنفقوا ما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم، يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അല്ലാഹുവായ അനുഗ്രഹം കൊണ്ട് ദിക്റു ചൊല്ലാനും ദുആ ചെയ്യാനും വന്നവരാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഈ സദസ്സ് വളരെ ധന്യമായ ഒരു സദസ്സാണ്. അൽഹംദുലില്ലാ, ഈ മൽജഉ ദഅവ വദ്ദുആ
അള്ളാഹുവിൻ്റെ ദീനി പ്രബോധന രംഗത്തുള്ളവർക്ക് അഭയമായി അഭയസ്ഥാനമായി പേര് വെച്ച് പ്രവർത്തിക്കുന്ന ഈ മഹത്തായ സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു അൽഖാലു അവരുടെ മറുപടി യുക്തിവാദിയുടെ മറുപടി അല്ലണ്ട്ന്നല്ലേ നിങ്ങൾ പറയുന്നത്? ആ അല്ലാ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല, പിന്നെ നമ്മള് അല്ല കൊടുക്കാത്തവർക്ക് നമ്മൾ കൊടുത്താൽ ഒരു മോശമല്ലേ? ഇങ്ങനെ ചോദ്യം എങ്ങനെ ഉണ്ട്? അല്ല കൊടുത്തിട്ടില്ല അവർക്ക് ഭക്ഷണം, പിന്നെ നമ്മൾ അവർക്ക് കൊടുത്താൽ ഒരു മോശമല്ലേ? വാസ്തവത്തിൽ അവന്റെ അങ്ങേയറ്റത്തെ വിവരക്കേടാണ് പറഞ്ഞത്. അല്ലാഹു ഡയറക്റ്റ് ആയി ആർക്കും ഒന്നും കൊടുക്കാറില്ല, അല്ല ഡയറക്റ്റ് ആയി ആർക്കും ഒന്നും കൊടുക്കാറില്ല. അല്ലാഹു എല്ലാ സംഗതികളും സൃഷ്ടികൾ മുഖേനയാണ് സൃഷ്ടികൾക്ക് കൊടുക്കാറുള്ളത്. അതുകൊണ്ടല്ലേ നമുക്ക് റൂഹ് ഊതിയത് മലക്ക് മുഖേനയാണ്, ഇനി നമ്മളെ റൂഹ് പിടിക്കുന്നതും മലക്ക് മുഖേനയാണ്, നമുക്ക് മഴയും വെള്ളവും കാറ്റും എല്ലാം തരുന്നത് മഹാനായ മീകായിൽ അലൈഹിസ്സലാം മുഖേനയാണ്. എന്തിനധികം പറയണം, നമുക്ക് വിവരം തന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന അമ്പിയാക്കൾ മുഖേനയാണ്. ഇനി ചോദിക്കട്ടെ, നിനക്ക് രോഗം വന്നപ്പോൾ നീ ഡോക്ടറെ സമീപിച്ചില്ലേ? ആ ഡോക്ടർക്ക് നിന്നോട് പറഞ്ഞൂടെ അല്ലല്ലേ നിനക്ക് അനാരോഗ്യം തന്നത്, പിന്നെ നീ എന്തിനാ എൻ്റെ അടുത്ത് വന്നത്? കാരണം അല്ലല്ലേ രോഗം തന്നത്, ആ രോഗവുമായി അവിടെ ഇരുന്നാ പോരെ? അങ്ങനെ പറ്റുമോ? പറ്റില്ല. ചികിത്സ പഠിച്ചവൻ ചികിത്സ ചെയ്തോളണം, വിവരമുള്ളവൻ വിവരം പറഞ്ഞോളണം, പണമുള്ളവൻ പാവപ്പെട്ടവർക്ക് കൊടുത്തോളണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പലതും നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. ആ കൽപ്പിച്ചനുസരിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്തോളണം. നീണ്ട വേദ പറയാൻ സമയമില്ല, അതുകൊണ്ട് സീഡുണ്ട്. എല്ലാ വിഷയത്തിലും മണിക്കൂറുകൾ പ്രസംഗിച്ച സീഡുണ്ട്. 15 ദിവസം പ്രസംഗിച്ച വേദുണ്ട്. ഒറ്റ സൂറത്ത് സൂറത്തുൽ കഫ് 15 ദിവസം, അൽകഹഫ് സൂറത്ത് മാത്രം 140 റുപ്യ എടുത്താൽ 15 ദിവസത്തെ വേല കിട്ടും. അതുപോലെ എന്തിനു സുന്നിയാകണം, അതൊരു വേല. അതെവിടെ പറഞ്ഞ വേല എന്ന് നിങ്ങൾ, ഞാൻ പറയാം. അത് പറഞ്ഞത് ഒതായിലാണ്. ഒതായി ഒതായി എന്ന് പറഞ്ഞാലോ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി പെണ്ണുങ്ങൾ പള്ളിയിൽ പോയ സ്ഥലം ഒതായി. ഇന്ത്യ രാജ്യത്ത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലം മുതൽക്ക് 1950 വരെ ഇന്ത്യ രാജ്യത്ത് ഒരൊറ്റ സ്ഥലത്ത് പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിട്ടില്ല. ഇങ്ങോട്ടും അങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ പാടില്ല, പറയുന്നത് ശ്രദ്ധിക്കുക. 1950 വരെ ലോകത്ത് ഒരൊറ്റ സ്ഥലത്ത്, കേരളത്തിൽ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ പോയിട്ടില്ല. ജുമാ ജമാഅത്തിന് പോയിട്ടില്ല, ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകും, സിയാറത്തിന് പോകും, ജുമാ ജമാഅത്തിനോട് പോയിട്ടില്ല. കാരണം എന്താണ്? കാരണം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് കാരണം. വഖദ് കാന ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസാഉം മിൻ ബനാതിഹി വ അസ്വാജിഹി വ മൗലയാതിഹി വ ഖദമിഹി ഖദമി അഹ്ലി ബൈതിഹി ഫമാ അലിംതു മിന്നുന്ന ഇംറാതൻ ഖറജത ഇല സുഹൂദി ജുമുഅത്തിൻ ولا الى جماعه غيرها في ليل ولا نهار ودايل പ്രസംഗിച്ച പ്രസംഗമാണ് എന്തിനു സുന്നിയാകണം എന്ന പ്രസംഗം. സുഹൃത്തുക്കളെ, ഒദായി എന്ന് പറഞ്ഞ പ്രദേശം ആദ്യമായി പെണ്ണ് ജുമാ ജമാഅത്തിൽ പോയ പ്രദേശമാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരും പെൺകുട്ടികളും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിൽ അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ടായിട്ട് ഒരൊറ്റ പെണ്ണ് ജുമാ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു ജുമാക്കും വേണ്ടി പുറപ്പെട്ടു പോയിട്ടില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുറപ്പെട്ടു പോയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രസംഗം കേൾക്കുന്ന ഓ പുരുഷന്മാരെ, എൻ്റെ വാദുകൾക്ക് ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സ്ത്രീകളെ, അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്ത് കിടക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരും പെൺകുട്ടികളും സ്വർഗത്ത് കിടക്കുമ്പോൾ ആ ഫാത്തിമ ബീവിയുടെ കൂടെ
ആയിഷ ബീവിയുടെ കൂടെ നിങ്ങൾക്ക് സ്വർഗത്തിലെത്തണോ? നിങ്ങൾ ആരും ജുമാ ജമാഅത്തിനു വേണ്ടി ഒരു പള്ളിയിലേക്കും പോകണ്ട കേട്ടോ. റസൂലുള്ളാഹിന്റെ ഭാര്യമാര് കടക്കുന്ന സ്വർഗത്തിൽ കടക്കണോ? എങ്കിലും നിങ്ങൾ നിങ്ങളെ ഭാര്യ നിങ്ങളുടെ ഭാര്യമാരെയും പെൺകുട്ടികളെയും നിങ്ങൾ പള്ളിയിലേക്ക് അയക്കണ്ട കേട്ടോ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയും എനിക്കും സ്വർഗത്തിൽ ഒന്ന് കൈ കഴിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്റെ ഭാര്യയെ ഞാൻ പള്ളിയിലേക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മയും പെങ്ങളും സ്വർഗത്തിൽ കടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്റെ ഉമ്മയോ പെങ്ങളോ പള്ളിയിൽ ജുമാ ജമാഅത്തിന് പോകാൻ ഞാൻ അനുവദിക്കാറില്ല. ഇതേപോലെ എന്റെ ഉസ്താദായ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും അഫിയത്തും നൽകട്ടെ, ഉസ്താദ് അവരുടെ ഭാര്യ ഉമ്മയെയോ അവിടെ നിന്ന് അയക്കാറില്ല. എന്റെ ആത്മീയ ഗുരുവായ മഹാനായ താജുൽ ഉലമ അല്ലാഹു അവിടുത്തെ ദരജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? ധൈര്യം തന്നു, ഖമറുൽ ഉലമ ധൈര്യം തന്നു, നമ്മൾ എസ് എസ് എഫിന്റെ പ്രവർത്തനം നടത്തി, എസ് വൈ എസിന്റെ പ്രവർത്തനം നടത്തി, 30 കൊല്ലത്തോളം അതിന്റെ ശേഷം പ്രവർത്തിച്ചു. അൽഹംദുലില്ലാഹ് ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ആ വതായി പോയിട്ട് കാല് കുത്തിയിട്ട് എന്നെ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന്റെ സി ഡി ആണ് എന്തിനു സുന്നിയാകണം തന്നെ സി ഡി. അതിൽ ഒരു സലഫിനെയും ചീത്ത പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? തെളിവ് പറഞ്ഞിട്ടുണ്ട്. ഖുർആനും ഹദീസും ഇമാമിങ്ങളെ കിതാബൊക്കെ തെളിവ് പറഞ്ഞിട്ടുണ്ട്. ചീത്ത പറഞ്ഞുകൊണ്ട് ഒരാൾ നന്നാവില്ലല്ലോ, ചീത്ത പറഞ്ഞ ഒരാൾ നന്നാവില്ലല്ലോ, നന്നാവില്ലല്ലേ നമ്മളെ ലക്ഷ്യം? ഓ സഹോദരന്മാരെ, അതുപോലെ സൂറത്തുൽ മാഊൻ സൂറത്തുദ്ദീൻ നിങ്ങളെ പുത്തൂരിൽ വെച്ച് പ്രസംഗിച്ച സി ഡി ഉണ്ട്. അതിലൊരുപാട് വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ആത്മീയത വിവാദവും വസ്തുതയും തലശ്ശേരിയിൽ വെച്ച് നടത്തിയ പ്രസംഗമാണ്. ആത്മീയതയുടെ പേരിൽ ചൂഷണം നടത്തുന്നവരുണ്ട്, അതേസമയത്ത് ശരിയായ ആത്മീയതയുള്ളവരുണ്ട്. വിശദമായി ഞാനതിൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി എത്രയോ സീഡികളുണ്ട്. ഇപ്പം ഞാൻ ചുരുക്കി പറഞ്ഞ് നിർത്തട്ടെ, പറഞ്ഞ ഹദീസ് ഒന്ന് മുഴുമിപ്പിക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ചിന്തിക്കുന്നത് മൗനം ചിന്തയായിരിക്കണം, സംസാരിക്കുന്നത് അല്ലാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന വാക്കായിരിക്കണം, അതിൻ്റെ പുറമേ നോക്കുന്നത് പാഠമായിരിക്കണം. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഞാനിങ്ങനെ വടകര കൂടി പോവുകയാണ്. പോകുന്ന സമയത്ത് കാണുന്നത് എന്താണ്? ഹോട്ടലിൻ്റെ പിൻഭാഗത്തുള്ള ഒരു മുനിസിപ്പാലിറ്റി തൊട്ടി, ആ തൊട്ടിയിൽ ഭക്ഷണം കഴിച്ച അവശിഷ്ടങ്ങളുള്ള ഇലകളും കടലാസുകളൊക്കെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോയി എറിഞ്ഞിട്ടുണ്ട്. ആ സ്ഥലത്ത് നിന്ന് കാക്കയും നായുമൊക്കെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ അവിടെ ഓടി വരുന്നു. ആ ചെറുപ്പക്കാരൻ മാനസിക രോഗിയാണ്, ഭ്രാന്താണ്, മാനസിക രോഗിയാണ്. അവനതാ കുളിച്ചിട്ടില്ല, ശരിക്ക് വസ്ത്രം ധരിച്ചിട്ടില്ല, കാട്ടി ഓടിക്കുന്നു. കാക്ക അവൻ വരുന്ന സമയത്ത് തന്നെ പറന്നു പോകുന്നു. എന്നിട്ടോ ജനങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലകളിൽ ഒട്ടിപ്പിടിച്ച ഭക്ഷണം അവനവന്റെ കൈകൊണ്ടിങ്ങനെ തുടച്ചെടുക്കുന്നു. എന്നിട്ട് ഒരു ഇലയിൽ അതെല്ലാം കൂടി സമാഹരിച്ചിട്ട് ഒരു പിടിയാകുമ്പോൾ ആ മനുഷ്യനെടുത്ത് തിന്നുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, അല്ലാഹു തആല നമുക്ക് തന്ന നിഅമത്ത് എത്രയാണ്! റബ്ബേ, നീ ഞങ്ങൾക്ക് തന്ന മാനസികമായ ആരോഗ്യം, ശരീരത്തിൽ തന്ന ആരോഗ്യം നീ നിലനിർത്തി തരണേ. അല്ലാഹ് മാനമായ നിലക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് നീ ഞങ്ങൾക്ക്. അതേ ആ മാനമായ ഭക്ഷണം മരണം വരെ കഴിക്കാനും മരണശേഷം സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കാനും ഈ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന ഈ കേന്ദ്രത്തിൽ വന്നവർക്കും വരുന്നവർക്കും ഇതിനെ സഹായിക്കുന്നവർക്കും നീ ഭാഗ്യം ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. അല്ല ചെയ്ത നിയമത്തിനെ കുറിച്ച് നമ്മളോടൊക്കെ ചോദ്യം ചെയ്യും. അപ്പൊ നമ്മളൊക്കെ നന്നായി മാനമായി ഭക്ഷണം കഴിക്കുന്നവരാണ്. അപ്പൊ പാവപ്പെട്ടവരും ഭക്ഷണം കഴിക്കണമെന്ന ചിന്ത നമുക്കുണ്ടാകും, പാവപ്പെട്ടവരും വസ്ത്രം ധരിക്കണമെന്ന ചിന്ത നമുക്കുണ്ടാകണം. അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ, നിന്റെ സ്വന്തം ശരീരത്തിന് നീ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് നിന്റെ സഹോദരന് ഇഷ്ടപ്പെടണം, അപ്പോൾ നീ ഒരു മുസ്ലിമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. സുഹൃത്തുക്കളെ,
കൂട്ടത്തിൽ ഒമ്പത് വസീയത്താണ് പറഞ്ഞത്. അള്ളാഹു തആല നബിതങ്ങളോട് കൽപ്പിച്ച ഒമ്പത് കാര്യം, അതിൽ മൂന്ന് കാര്യം എന്തായിരുന്നു ഇടയ്ക്ക് ഞാൻ പറഞ്ഞത്? വൻ അസില, ഏ മകളെ കൊടു. എന്തായിരുന്നു നേരത്തെ പറഞ്ഞത്? എല്ലാവരും ചുണ്ട് പൂട്ടി ചൂടി പിടിച്ച ചുണ്ട് പൂട്ടി പിടിക്കുക. വൻ അസിലമൻ ഖതഅനി, എന്നോട് ബന്ധം മുറിച്ചവനോട് ഞാൻ ബന്ധം ചേർക്കണം, ഇങ്ങോട്ട് മിണ്ടാത്തവനോട് അങ്ങോട്ട് മിണ്ടണം, ഇങ്ങോട്ട് കല്യാണം പറയാത്തവനോട് അങ്ങോട്ട് കല്യാണം പറയണം, ഇങ്ങോട്ട് തരാത്തവനും അനുത്തിയമൻ ഹറമനി, എനിക്ക് ഇങ്ങോട്ട് തരാത്തവൻ അങ്ങോട്ട് കൊടുക്കണം. വാഫു അമ്മ നലമനി, എന്നെ ആക്രമിച്ചവന് ഞാൻ വിട്ടുവീഴ്ച ചെയ്യണം. ചിലരെ ദിക്രിയെല്ലാവരൊക്കെ വലിയ ജോറാ, ഒരു വിട്ടുവീഴ്ച ചെയ്യൂല, ഭയങ്കര വാശിയൻ, വല്ലാത്ത വാശിയൻ, അങ്ങനെ വാശിക്കാരാകാൻ പാടില്ല. ചിലർ ഞാൻ പറഞ്ഞില്ലേ സിയാറത്തിന് പോകാൻ വലിയ ജോറാ, പക്ഷേ അവര് കുടുംബബന്ധം മുറിക്കുന്നവരാണ്. പിന്നെ ദുആ ഉത്തരം കിട്ടുമോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അറഫ ദിവസമാണ്, അറഫ ദിവസം എത്ര വലിയ ബഹുമാനമുള്ള ദിവസമാണ്, അത്ര ബഹുമാനമുള്ള ഒരു ദിവസം വേറെ ഇല്ല. നബിതങ്ങൾ സഹാബത്തിന്റെ കൂടെ ദുആ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അവിടുന്ന് പറയാണ്, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബത്തിൽപ്പെട്ടവരുമായി തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ, കുടുംബത്തിൽപ്പെട്ടവരുമായി അകന്നു നിൽക്കുന്നവരുണ്ടെങ്കിൽ എന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണേ. പറഞ്ഞാൽ മനസ്സിലാവോ ഈ പറഞ്ഞത്? കുടുംബം ആയിട്ട് തെറ്റാന്ന് തന്നെ മനസ്സിലാവൂലേ? കുടുംബത്തിൽപ്പെട്ടവരുമായി മിണ്ടാത്തവരോ സംസാരിക്കാത്തവരോ ഉണ്ടെങ്കിൽ നദാ എന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണേ. പേരോടല്ല പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്തിനാ പറയുന്നത്? ഹബീബായ നബി തങ്ങൾ ദ്വാരക്കുമ്പോ സഹാബത്ത് ആമീൻ പറയുന്ന സദസ്സാണ്. ആ സദസ്സിൽ കുടുംബബന്ധം ചേർക്കുന്നവരുണ്ടെങ്കിൽ അവന്റെ കാരണം കൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടാതെ ആയാലോ? അതുകൊണ്ടാ പറയുന്നത് എഴുന്നേറ്റ് പോയിക്കോളണം. അതങ്ങ് പറഞ്ഞപ്പോൾ അതാ സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റ് പോയി, സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റ് പോയി. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മടങ്ങി വന്നു. നബി തങ്ങൾ ചോദിച്ചു, എവിടെ പോയത്? എന്റെ ഉമ്മാന്റെ ഉമ്മാന്റെ സഹോദരിയുമായി, ഉമ്മാന്റെ ജ്യേഷ്ഠത്തിയുമായി, അല്ലെങ്കിൽ അനുജത്തിയുമായി മിണ്ടാറില്ല, കുടുംബവുമായി മിണ്ടാറില്ല, അത് പോയിട്ട് മിണ്ടാൻ വേണ്ടി പോയതാണ്, സംസാരിച്ച് നന്നാകാൻ വേണ്ടി പോയതാണ്. അപ്പൊ ഹബീബായ നബിതങ്ങൾ പറയുന്നു, കുടുംബബന്ധം ചേർക്കുന്നവന് സദസ്സിലുണ്ടായാൽ ദുആക്ക് ഉത്തരം കിട്ടൂല. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പറയട്ടെ, നമ്മളൊക്കെ പല സദസ്സിലും ദുആ, ചിലപ്പോ ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല. അടിസ്ഥാന കാരണം നമ്മൾ തന്നെയല്ലേ? ചിലരെ ധാരണ എന്താണ്? അതേ കുറച്ച് നിസ്കരിച്ചാൽ മതി എന്നാണ്. വെറും നിസ്കാരം പോരാ, വെറും നോമ്പ് പോരാ, വെറും ഹജ്ജ് പോരാ, വെറും സദഖ പോരാ, വെറും ദിക്ര് ചൊല്ലിയാൽ പോരാ, വെറും സലാത്ത് ചൊല്ലിയാൽ പോരാ. അള്ളാഹ് കൽപ്പിച്ചതനുസരിച്ച് ജീവിച്ചോളണം. കുടുംബബന്ധം മുറിക്കുന്നവന് സ്വർഗമില്ല, കുടുംബബന്ധം മുറിക്കുന്നവന് ദുആ കിജാബത്തില്ല, കുടുംബബന്ധം മുറിക്കുന്നവൻ ബറാത്തിരാവിൻ്റെന്നുപോലും അവൻ്റെ ദുആ ഉത്തരം കിട്ടൂല. ലൈലത്തുൽ ഖദറിന്റെ അന്ന് പോലും അവന്റെ ഒരൊറ്റ നോമ്പും നിസ്കാരവും അല്ലാഹ് സ്വീകരിക്കൂല. അതുകൊണ്ട് ഓ മുഅ്മിനീങ്ങളെ, കുടുംബബന്ധം മുറിക്കുന്ന ആരെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോയാൽ ഉടനെ പോയി സലാം പറയണേ. ചിലർ എന്തൊരു വാശിയാണെന്നറിയോ, ഒരാള് ഹജ്ജിന് പോയി വന്ന് സംസം വെള്ളം കൊടുക്കാൻ എല്ലാം കൊടുത്ത് കുടുംബത്തിൽ ഒരു സ്ഥലത്ത് കൊടുത്തില്ല. അപ്പൊ ഭാര്യ ചോദിച്ചു, എന്താ അവിടെ കൊടുക്കാഞ്ഞ്? അപ്പൊ ഇയാൾ പറയാണ്, ഞാനിക്കൊല്ലം ഹജ്ജിന് പോയെന്നെ അതൊന്ന് പകരം വീട്ടാനാണ്. എന്ത് പകരം വീട്ടാന്? കഴിഞ്ഞ കൊല്ലം അയാൾ ഹജ്ജിന് പോയിട്ട് നമ്മളെ പറയൽ കാരക്കയും വെള്ളം കൊടുത്തയച്ചിട്ടില്ല, അതുകൊണ്ട് ഇക്കൊല്ലം ഹജ്ജിന് പോയിട്ട് അതൊന്ന് പകരം വീട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചാണ്. ഇവന്റെ ഹജ്ജ് കൊണ്ടും വല്ല കാര്യമുണ്ടോ? ആ രൂപത്തിലുള്ള ചില വാശിക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇന്നാളൊരു ദിവസം നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു സ്ഥലം ഞാനൊരു ദിവസം ചെന്ന് നോക്കുമ്പോ പടച്ച റബ്ബേ, അതേ എൻ്റെ നാട്ടിനടുത്ത് തന്നെയാണ് പാറക്കടവ് എന്നൊരു പ്രദേശം. ഞാൻ അവിടുന്ന് കഴിഞ്ഞ റബിയുള്ളവലിൽ, കഴിഞ്ഞ അല്ലെ മുമ്പത്തെ റബിയുള്ളവലിൽ
കുടുംബബന്ധം മുറിക്കുന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് വിശദമായി ഈ ഹദീസടക്കം ഉദ്ധരിച്ചിടങ്ങ് പറഞ്ഞു. എന്നോടൊരാൾ പറഞ്ഞു, അത് കഴിഞ്ഞ ഉടനെ വളരെ അകന്ന് നിൽക്കുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു. വയത് കഴിഞ്ഞ ഉടനെ ആ കുടുംബക്കാരൻ്റെ വീട്ടിൽ പോയവർ നന്നായി സലാം ചൊല്ലി നന്നായി പോയി. വയത് പറയുന്നത് ജനങ്ങൾ നന്നാകാനാണ്, അല്ലാതെ ഫീസ് പറഞ്ഞ് പറയുന്ന വയതല്ല, ഫീസ് കിട്ടാൻ വേണ്ടി പറയുന്ന വയതല്ല, ജനങ്ങൾ കൈപിടിച്ച് മണക്കാൻ വേണ്ടിയുള്ള വയതല്ല, മണത്തിട്ടൊരു കാര്യവും കിട്ടാനില്ല. സുഹൃത്തുക്കളെ, ജനങ്ങൾ കേൾക്കുന്നതനുസരിച്ച് ജീവിക്കലാണ് ആവശ്യം. കുടുംബബന്ധം ചേർക്കണം. സുബ്ഹാനല്ലാഹ്, ഒരു സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരാള് സത്യം ചെയ്തിരിക്കുന്നു. എന്താ സത്യം അറിയോ? ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നീ കാണണ്ട. അപ്പൊ മറ്റാൾ ഇങ്ങോട്ടും, എന്റെ മയ്യത്ത് നീയും കാണണ്ട, സത്യം ചെയ്തിരിക്കുന്നു. ലോകത്ത് ഇത്ര തെറ്റായ ഒരു സത്യം വേറെയുണ്ടോ? കടുത്ത ഹറാം. സുബ്ഹാനല്ലാഹ്, മയ്യത്ത് കാണാൻ പറ്റുന്നവരെ കാണാവൂ, അത് ഒരു നിയമമാണ്. നമുക്കറിയാം മയ്യത്ത് നോക്കൽ പ്രത്യേകം സുന്നത്തൊന്നുമില്ല, മയ്യത്ത് നോക്കൽ പ്രത്യേകം സുന്നത്തൊന്നുമില്ല. അതേ സമയത്ത് അതാ മഹാന്മാരെ മയ്യത്താണെങ്കിൽ, അതേ മഹാന്മാരെ മയ്യത്താണെങ്കിൽ ചുംബിക്കൽ വരെ പുണ്യകർമ്മമാണെന്നുണ്ട്. പക്ഷേ മയ്യത്ത് നോക്കൽ പ്രത്യേകം സുന്നത്തൊന്നുമില്ല. പക്ഷേ മയ്യത്ത് ഞാൻ മരിച്ചാലും നിന്നുള്ള വെറുപ്പെനിക്ക് തീരുവില എന്നല്ലേ പറയുന്നത്? എൻ്റെ അർത്ഥം, അങ്ങനെ ഒരു മനുഷ്യൻ പറയാൻ പാടുണ്ടോ? പറയട്ടെ, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാർക്ക് കാണാൻ പാടില്ല. എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയെ ജീവിതകാലത്തും മരണത്തിന് ശേഷവും എനിക്കവളെ മുഖത്ത് നോക്കൽ ഹറാമാണ്. എന്റെ അനുജന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കൽ എനിക്ക് ഹറാമാണ്, അവൾക്ക് എന്റെ മുഖത്ത് നോക്കലും ഹറാമാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്തും അവരെ മുഖത്ത് നോക്കിക്കൂടാ, മരിച്ചാലും നോക്കിക്കൂടാ. അതേ സുഹൃത്തുക്കളെ, ഇതുപോലെ തന്നെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവ്, ജ്യേഷ്ഠത്തിന്റെ ഭർത്താവിന് അനുജത്തിനെ കാണാൻ പറ്റൂല, അതുപോലെ അനുജത്തിന്റെ ഭർത്താവിന് ജ്യേഷ്ഠത്തിന്റെ ഭർത്താവിനെ കാണാൻ പറ്റൂല. ഇപ്പൊ കാണാനും തൊടാനും പറ്റുന്ന പുരുഷന്മാരാണെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകൾ തമ്മിലാണെങ്കിൽ, പുരുഷന്മാർ പരസ്പരമാണെങ്കിൽ, അതാ കാണുന്നതിന് ജീവിതകാലത്ത് കാണൽ ഹലാലായവർക്ക് മരണശേഷവും കാണുന്നതിന് കുഴപ്പമില്ല. എങ്കിൽ പറയട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം പിടിച്ചിട്ട് എന്റെ മയ്യത്ത് നീ കാണാൻ പാടില്ല, നിന്റെ മയ്യത്ത് ഞാൻ നോക്കുന്നുമില്ല, എന്റെ മയ്യത്ത് നീയും കാണണ്ട എന്നൊക്കെ പറയുന്ന നിലക്ക് മനുഷ്യൻ അതാ നാവ് കൊണ്ട് അങ്ങേയറ്റം തെറ്റിയ വർത്തമാനം പറയുന്നത് കടുത്ത ഹറാമല്ലയോ? അങ്ങനെ സത്യം ചെയ്തു പോയാൽ ആ സത്യം ഒഴിവാക്കൽ വുജൂബാണ്, പരസ്പരം കാണൽ വുജൂബാണ്. സത്യം ചെയ്ത വകയിൽ 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, അഥവാ അരി കൊടുക്കണം. 10 സാധുക്കൾക്ക് അരി കൊടുക്കണം, കഫാറത്ത് കൊടുക്കണം. അല്ലെങ്കിൽ 10 സാധുക്കൾക്ക് വസ്ത്രം കൊടുക്കണം, അങ്ങനെ കഫാറത്ത് കൊടുത്തോളണം. എന്നിട്ട് അതാ സത്യം ചെയ്ത സത്യം പിഴച്ചിട്ട് സത്യം ഒഴിവാക്കിക്കോളണം. അങ്ങനെയാണ് നിയമം കേട്ടോ. കുടുംബബന്ധം മുറിക്കരുത്. അതേ സമയത്ത് അല്ലാഹുവിന്റെ കൽപ്പന, എന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം, ഇങ്ങോട്ട് മിണ്ടാത്തവനോട് അങ്ങോട്ട് മിണ്ടണം. അതുപോലെ തന്നെ എനിക്ക് ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കണം. അതുപോലെ എന്നെ ആക്രമിച്ചവന് ഞാൻ വിട്ടുവീഴ്ച ചെയ്യണം, ആക്രമിച്ചതിന് പകരം ചെയ്യണം എന്നൊരു ചിന്ത നമ്മളെ കൽബിൽ ഉണ്ടാകരുത്, മറിച്ച് വിട്ടുവീഴ്ച ചെയ്യണം. അങ്ങോട്ട് ചെയ്തിട്ട് എന്താ കാര്യം? അങ്ങോട്ട് ഇപ്പൊ ഒരാൾ എന്നെ അടിച്ചു നിക്ക, ഞാൻ വേദനയായി, ഞാൻ പകരം അങ്ങോട്ട് അടിച്ചു, എന്നാലെന്താ എന്റെ വേദനക്ക് വ്യത്യാസം ഉണ്ടാവോ? അയാൾക്കും കൂടി വേദനയായി എന്നല്ലാണ്ട്, അയാൾക്കും കൂടി വേദനയായി എന്നല്ലാതെ എൻ്റെ വേദനയ്ക്ക് വല്ല വ്യത്യാസം ഉണ്ടാവുമോ? എന്നെ ഒരാൾ ചീത്ത പറഞ്ഞ് പകരം ഞാൻ അങ്ങോട്ട് ചീത്ത പറഞ്ഞ്, അതുകൊണ്ട് എനിക്കെന്താ കാര്യമോ? എൻ്റെ നാവും മോശമായി എന്നല്ലാതെ അയാളെ നാവും മോശമായി, ഇപ്പം എൻ്റെ നാവും മോശമായി, ഇതല്ലേ എൻ്റെ ഫലം? പക്ഷേ നമുക്ക് ശൈത്താൻ നമ്മളെ വിടൂല, ശൈത്താൻ നല്ലത് പറയാൻ വിടൂല, നല്ലത് ചെയ്യാൻ വിടൂല. ശൈത്താൻ വലിയ വാശി ഉണ്ടാക്കും. ഇന്നമാ യുരീദു ശൈത്താനു അയ്യൂഖയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, നിങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കാനും ശത്രുത പുലർത്താനും ശൈത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കും. അവന്റെ ഉദ്ദേശം അതാണ്.
ശൈത്താനിന് ഭയപ്പെടരുത്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ചൊല്ലിക്കോ. മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഒരു മിനിറ്റ് അവിടെ നിന്നോളൂ സഹോദരന്മാരെ. കാലിന് വേദനയുള്ള പ്രായമുള്ളവരൊക്കെ ഇരുന്നോളൂ. ഓ സഹോദരന്മാരെ, ശൈത്താനിനോട് പോരാടി ജീവിക്കണം, തടീച്ചയോട് പോരാടി ജീവിക്കണം. നമ്മളതാ വാശിക്കാരാകരുത്, വഴക്കുണ്ടാക്കുന്നവരാകരുത്, കലാട്ടക്കാരാകരുത്, തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ആകരുത്, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന കൂട്ടത്തിൽ പെട്ടുപോകരുത്. സമാധാനത്തിൻ്റെ വക്താക്കളാകണം. എല്ലാ മുസ്ലിമിനും നന്മ ചെയ്യണം, എല്ലാ ഹിന്ദുവിനും നന്മ ചെയ്യണം, എല്ലാ ക്രിസ്ത്യാനിക്കും നന്മ ചെയ്യണം, എല്ലാ മതക്കാർക്കും നന്മ ചെയ്യണം. ഒരു മതവ്യത്യാസവും ഇല്ലാതെ ജനങ്ങൾക്കെല്ലാം നന്മ ചെയ്യണം. എന്തിനധികം